ഹായ്, നമസ്കാരം. ഇന്ന് പഠനവീട് പ്രൊജക്റ്റിലെ അധ്യാപകരുടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ അവർക്ക് ചെറിയൊരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, മലയാള ഭാഷ ഈസി ആയിട്ട് പഠിപ്പിക്കാൻ, അതായത് മലയാളത്തിലെ അക്ഷരങ്ങൾ പഠിപ്പിക്കുക അല്ലെങ്കിൽ റീഡിങ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് കണ്ടുപിടിച്ച് വരാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ടീച്ചിങ് മെത്തേഡ്സ്. അപ്പോൾ അവർ ഒരുപാട് പേരുണ്ട്, ഇപ്പോൾ 9 സെൻ്ററുകളുണ്ട്. അപ്പോൾ അതിൽ ോ സെൻ്ററിലും ഏകദേശം 2 ടീച്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കണ്ടുപിടിച്ചുകൊണ്ട് വരുമ്പം ഒരുപാട് ഐഡിയാസ് കിട്ടും അല്ലേ. അപ്പം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മലയാളം അക്ഷരങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കാമെന്നൊക്കെ. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ഇന്നത്തെ മീറ്റിങ്ങിൽ നിന്ന് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞാൻ റോസൂട്ടിനെ പഠിപ്പിക്കുന്നതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക്. ഈ കാണുന്ന കണ്ടോ, ഇത് നമ്മുടെ കോഴിക്കോട് സൗത്ത് ബീച്ച് കഴിഞ്ഞ് കോതിപ്പാലത്തിൻ്റെ താഴെ ഭാഗമാണ് കേട്ടോ. ഇവിടെയാണ് പഠനവീടിൻ്റെ ഒരു സെൻറ്റർ ഉള്ളത്, ആനമ്മാട് പഠനവീട്. അപ്പോൾ അവിടെ ഒരു ടീച്ചറുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ടീച്ചേഴ്സും ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുവാണ് കേട്ടോ. അതിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 1-2 ടെക്നിക്സാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. റോസൂട്ടിനെ പഠിപ്പിക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ റാ ആയിരിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ റാ പഠിക്കാൻ, ഈ റാ എന്നുള്ള അക്ഷരം കുട്ടികൾക്ക് എങ്ങനെ എഴുതണം എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്, ബിഗിനേഴ്സിനുള്ളതാണ്. ഇപ്പോൾ ഈ റാ ഇതൊരു മുയലാണ്. ഈ മുയൽ ഇപ്പോൾ ഈ ഒരു വഴിയിലൂടെ ഇങ്ങോട്ടേക്ക് പോകുന്ന ഒരു സ്റ്റോറി ആക്കിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ മുയൽ ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ടേക്കാണ് ഇങ്ങനെയാണ് ചാടുക. അപ്പോൾ ഈ ചാടുന്ന രീതി ഒരു റാ ഷേപ്പിലാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇതിങ്ങനെ കുറച്ച് പോയിൻ്റ് വൈസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും റാ പറയുക. ചാടുന്നത് പോലെ അല്ലേ, ഇങ്ങനെ ചാടും. ഓക്കെ, ഇവിടുന്ന് വീണ്ടും ചാടും. അപ്പൊ അങ്ങനെ റാ. അപ്പൊ പിന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അല്ല ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, മുയൽ അങ്ങനെ തന്നെ ചാടുന്ന നിർബന്ധം ഉണ്ടാവും? അപ്പൊ കുട്ടികൾ ഈ റാ പഠിക്കുമല്ലോ. അപ്പൊ ഈ റാ പഠിച്ചിട്ട് ഇപ്പൊ 2 ഈ 2 ഒരു റാനെ കാല 2 സുഹൃത്തുക്കളായിട്ട് ഒരു റാനെ കാണാൻ പോവാന്ന് വിചാരിക്കുക. അങ്ങനെ ഇവർ 2 വന്നു സംസാരിച്ചു, നല്ലോണം കൂട്ടുകാരായി, 2 ഒരുമിച്ച് നിന്നപ്പോ ഇവിടെ നമുക്ക്, ഞാൻ ഇത് വേറെ സ്റ്റോറിയാണ് അല്ലേ, മയലിന്റെ കഴിഞ്ഞു, അങ്ങനെയാണ്. 2 ഫ്രണ്ട്സാണ്, അവരൊന്നിച്ച് കൂട്ടുകാരായി കഴിഞ്ഞ് ഒരുമിച്ച് കൂട്ടിമുട്ടിയപ്പോ. വെരി ഗുഡ്. ഓക്കെ, കഥയെ ചോദ്യമില്ല. ഓക്കെ, അതുപോലെ ഇപ്പൊ ജയിഷ ടീച്ചർ നമ്മള് ആ കുട്ടികൾക്ക് ആ പഠിക്കാൻ ആദ്യം നമ്മള് ദാ പഠിക്കണം. അപ്പൊ റാ ദാ പഠിക്കണം. പിന്നെ നമ്പേഴ്സും അവർക്ക് ഇപ്പൊ നഴ്സറിന്ന് എന്താണെങ്കിലും ഒരു 5 എന്താണെങ്കിലും പറഞ്ഞു കൊടുക്കും ടീച്ചേഴ്സ്. അപ്പൊ ഈ ഇത് 3 അല്ലെങ്കിൽ ഇത് 3 കുട്ടികൾക്ക് അറിയാം. ഇതിനിപ്പോ നമ്മളാണെങ്കിൽ എന്താണെങ്കിലും അവർക്കത് പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇപ്പൊ നേരത്തെ ഈ റാ ഫ്രണ്ട്സിന്റെ പോലെ ഒരു റായും ഒരു 3 ഈ ഒരു റാ ഇവിടെ നിന്നിട്ട് ഈ 3 കാണാൻ വേണ്ടി വന്നു. അതില് അവര് 2 വന്നു, നേരത്തെ പറഞ്ഞ പോലെ സംസാരിച്ചു, എല്ലാം ആയി. അവര് കൂട്ടിമുട്ടിയപ്പോ ഇവിടെ ഒരു ദാ. ഓ, വെരി ഗുഡ്. അങ്ങനെ ഒരു ദാന്നുള്ള അക്ഷരം കുട്ടികളെ പഠിപ്പിക്കാം. ഇതുപോലെ തന്നെ ഇപ്പോ അതിൽ ഞാൻ താ റെഡി ആക്കിയിട്ടില്ല, അത് കുഴപ്പമില്ല. അടുത്തത് ഞാൻ താന്റേത് പറയാം. ഇതൊരു ബട്ടർഫ്ലൈ, ഒരു പൂമ്പാറ്റ. ഈ പൂമ്പാറ്റ ഈ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുമ്പോ ഒരേ ലെവലിൽ ഇങ്ങനെ ഇങ്ങനെ പോകില്ല ടീച്ചറെ. അപ്പൊ ഈ ഒരു പൂവിൽ നിന്ന് ഈ ഒരു പൂവിലേക്ക് പോകുമ്പോൾ തേനൊക്കെ കുടിച്ച് ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു. അത് പിന്നെ അടുത്ത പൂവിലേക്ക് പോകുമ്പോ ഒന്നിങ്ങനെ ചുറ്റിയിട്ടാണ് പോകുന്നത്. അപ്പൊ അതിന് മക്കൾക്ക് ഇവിടെ താ പഠിക്കാൻ പറ്റും. എനിക്ക് വന്ന് പൂമ്പാറ്റിനെക്കാളും ചുറ്റി പോകുന്നത് വണ്ടാണ് അല്ലേ. ഞാൻ ഇന്നലെ ഒരു ഞാൻ വലിച്ചു, കുറച്ച് വലുതായപ്പോ. ആ ഓക്കെ, കൺസെപ്റ്റ് ഓക്കെ, നല്ലതാണ്. അങ്ങനെ നമുക്ക് താ പഠിപ്പിക്കാം കുട്ടികളെ. ഇതൊരു ബലൂണ്. ഈ ബലൂണിലൂടെ നമുക്ക് കുട്ടികളെ ഒരു ബലൂണ് വരച്ചു കൊടുത്തിട്ട് മാ പഠിപ്പിക്കാൻ പറ്റും. ഈ ബലൂണിനെ ആദ്യം ഇങ്ങനെ റൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാം. എന്നിട്ട് അതിലൂടെ ഇങ്ങനെ 2 ഇട്ടാൽ ഒരു മാ ആവും. എന്നിട്ട് ഇതുപോലെ വേറെ നമ്മൾ വേറെ ഒരു A4 എന്തിനെങ്കിലും
കുറച്ച് ലൈറ്റായിട്ട് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ഇത് കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് ഡോട്ട് കൊടുത്ത് ചെയ്തിട്ട് രണ്ട് പോയിന്റ് വെച്ചുകൊടുക്കുക. ആദ്യത്തെ പോയിന്റ് റെഡ് ആണെങ്കിൽ അടുത്ത പോയിന്റ് ഗ്രീൻ ആവും. അങ്ങനെ എന്തെങ്കിലും തുടങ്ങുന്ന പോയിന്റ് റെഡ് ആക്കിയിട്ട് കൊടുക്കുക, അടുത്തത് ഗ്രീൻ ആക്കിയിട്ട് എടുത്താൽ ഈ മയിലിന് ഈ മായിലൂടെ ഒന്ന് സഞ്ചരിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ പോയിന്റ് നമ്മൾ ഏത് കളറാണോ എടുത്തത് ആ കളറിലൂടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. മാ വെച്ച് ഇങ്ങനെ വന്ന് ഇതിലേ വന്നു എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അവിടെ ലാസ്റ്റ് പോയിന്റ് ഇവിടെ കൊടുത്താൽ ഇവിടെ എത്തും. അപ്പം അവർക്ക് മാ പഠിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ എല്ലാ അക്ഷരങ്ങളും ചെയ്യിക്കാല്ലേ? ഓക്കെ. അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ ചിഹ്നങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാത്ത ചിഹ്നങ്ങൾ. അപ്പൊ ഞാൻ എളുപ്പവഴി ഇങ്ങനെ കണ്ടുപിടിക്കരുത്, ഇതുപോലെ ബോർഡിൽ എഴുതിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ചുകൊടുക്കലാണ്. അപ്പൊ പെട്ടെന്ന് ആ അക്ഷരത്തിന്റെ മുകളിൽ കണ്ടോ, ഇങ്ങനെ ആവുമ്പോ ഏത് ചിഹ്നമാണ് വരുന്നതെന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കാ എങ്ങനെ ആന്റെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉച്ചരിക്കാന്നുള്ളതിനെ നീട്ടി ഉച്ചരിക്കുന്നതിനെ പറ്റിയിട്ട്, പിന്നെ അതുപോലെ ഈല് വരുമ്പോ എങ്ങനെ വരണോ, ഈന്റെ സൗണ്ട് വരുമ്പോ കാറിന്റെ കൂടെ ഈന്റെ സൗണ്ട് വരുമ്പോ എങ്ങനെ, അങ്ങനെ ഓരോ അക്ഷരം ചിഹ്നങ്ങൾ പഠിപ്പിക്കണേ അക്ഷരങ്ങൾ വെച്ചുകൊടുത്തിട്ട്. ഇതിന്റെ മുന്നേ ആദ്യം തന്നെ ഞങ്ങള് അക്ഷരങ്ങൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ പറയണേ. പിന്നെ അതുപോലെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ, ചിഹ്നങ്ങൾ ഇല്ലാണ്ട് കൂട്ടി വായിക്കണുണ്ടല്ലോ, അതും കൂടി ഞാൻ ചെയ്തിട്ടുണ്ടാകും. ആദ്യം കാ വന്നു കഴിഞ്ഞാൽ കാന്റെ കൂടെ അടുത്ത് ഡാ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വായിക്കും, ഒരക്ഷരം കൂടി കൂട്ടി കഴിഞ്ഞാൽ എങ്ങനെ കൂട്ടി വായിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓരോ അക്ഷരം ചേർത്ത് ചേർത്ത് കൂട്ടി വായിക്കുന്നത് ഞാൻ മനസ്സിലാക്കാറുള്ളത്. ആദ്യം കാ കാനോട് ഡാ ചേർത്താ കടായി, പിന്നെ അതിന്റെ കൂടെ ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ കടല എന്നുള്ളതായി. അപ്പൊ അക്ഷരം മനസ്സിലാവും, ഓരോ അക്ഷരങ്ങളും മനസ്സിലാവും, കൂട്ടി വായിക്കേണ്ടത് എങ്ങനെയാണെന്നോ. പക്ഷെ നമ്മൾ എഴുതുമ്പോ അതിന് മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ് വേണം എഴുതണ്ടേ അല്ലേ? എല്ലാവർക്കും അക്ഷരങ്ങൾ അറിയാൻ പറ്റും, നമുക്ക് ചിഹ്നങ്ങൾ എപ്പോഴും മാറിപ്പോവുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഓന്ന് വരുമ്പോൾ നമുക്ക് രണ്ട് ചിഹ്നങ്ങൾ വരുന്നുണ്ട്, ഏത് ചിഹ്നം വരുന്നുണ്ട്, ആരുടെ ചിഹ്നം വരുന്നുണ്ട്, അപ്പൊ ഓന്ന് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിപ്പോ ഇപ്പൊ ഒരു മാനാണ് നമുക്ക് ചെയ്യുന്നത്. എല്ലാ ചിഹ്നങ്ങളും ഇതുപോലെ എഴുതിയിട്ടുണ്ട് ഫ്ലാഷ് കാർഡ് പോലെ അല്ലേ? ഓക്കെ, എന്നിട്ട് ഈ പോക്കറ്റില് നമ്മൾ അക്ഷരം ചേഞ്ച് ചെയ്ത് കൊടുക്ക, ചിഹ്നവും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അക്ഷര കൂടെ അല്ലേ? നോർമലി നമ്മൾ സീറ്റിൽ വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് വെച്ച് കാണിക്കുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് നോക്കി പോകുള്ളൂ. ഇങ്ങനെ ഒരു സാധനം ആകുമ്പോൾ കുറച്ചുകൂടി അവർ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നും ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായി. ഇത് ജസ്റ്റ് ഒന്ന് മൂന്ന് പോക്കറ്റ് ഉണ്ട്. ഈ മൂന്നില് കൂടുതൽ നമുക്ക് ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ടാണ് മൂന്നെണ്ണം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ച് ചെയ്യണം, നമുക്ക് കുറെ വേർഡ്സ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ടേബിളിൽ വെച്ച് ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഒരു ഒന്നാം ക്ലാസ്സിലുള്ള മൂന്ന് കുട്ടികളോ നാല് കുട്ടികളോ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വെച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. മറ്റേത് ഓരോരുത്തരെ വിളിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടത്. അതിന് ഭേദം ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു സെക്ഷനിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട്. ഓക്കെ, വെരി ഗുഡ്, നല്ല ഐഡിയ. സ്വരാക്ഷരങ്ങളിൽ അധികം അറിയുന്ന കുട്ടികളാണ് എന്തായാലും രണ്ട് സെന്ററിലുള്ള രണ്ട് സെന്ററിലെ അക്ഷരങ്ങൾ അറിയുന്ന കുട്ടികളായിരിക്കും. വ്യഞ്ജനാക്ഷരങ്ങളായിരിക്കും കൂടുതൽ അറിയാതെ. അതേപോലെ ചിഹ്നങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിലും വ്യഞ്ജനാക്ഷരങ്ങൾക്കാണ് കൊടുക്കുക. അതേപോലെ ആദ്യ അക്ഷരങ്ങൾ മുതൽ ചിഹ്നം വരുമ്പോ പുറകിൽ അങ്ങനെ ഉണ്ടല്ലേ, അതെങ്ങനെ ചെയ്തത്? അത് ശരിക്കും ഒന്ന് ചെയ്യുന്ന എങ്ങനെയാ? ആ, ഒരു ചാർട്ട് പേപ്പർ ഇങ്ങനെ കീറിയെടുത്തു അല്ലേ, എന്നിട്ട് നാലാക്കി മടക്കി. ആ, അതിൽ ഒരു സ്ക്വയറിന്റെ ഉള്ളിൽ അക്ഷരങ്ങൾ എഴുതി ബാക്കി ചിഹ്നങ്ങൾ പഠിപ്പിക്കുക. അതിനകത്ത് എല്ലാ ചിഹ്നങ്ങളും ഉണ്ടോ? അപ്പൊ വേണമെങ്കിൽ കുറേ നമുക്ക് അങ്ങനെ മടക്കി ചെയ്തോടെ. അപ്പൊ അതുപോലെ ബാക്കിയും ചെയ്യാം. കൊറേ അക്ഷരങ്ങൾ എടുത്തേ. ഓക്കെ, ഇങ്ങനെ ആവുമ്പോ കാ ഇങ്ങനെ പഠിപ്പിക്കും. കാണാവുമ്പോ കെ ഇങ്ങോട്ട് കൊടുക്കുമ്പോ കോ. ഇവിടെ അങ്ങനെ ഓരോന്ന് വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോ കെ കെ മനസ്സിലായി. ഒത്തിരി കുട്ടികൾ വരെ അക്ഷരങ്ങൾ അറിയാത്ത കുട്ടികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രേ ഉണ്ട് എൻ്റെ കയ്യിൽ, അതിൽ കുറച്ച് കുഴിമണ്ണ്. ഞങ്ങൾ സാധനം കുഴിമണ്ണിൻ്റെ വേണമെന്നില്ല, ആ ഇത് അതിൽ മുറിച്ചിട്ട് കൈ പിടിച്ചിട്ട് അതിലിങ്ങനെ
ഒരു സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് വെച്ചിട്ട് ഒരു കാർഡ്ബോർഡില് അക്ഷരങ്ങൾ ഉണ്ടാവും. ഇംഗ്ലീഷ് ആണ്, മലയാളമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ സാൻഡിൽ എഴുതിക്കുന്ന ഒരു സംഭവം, കൈ പിടിച്ച് എഴുതിക്കണം. അതുപോലെ തന്നെ എൽ കെ ജിയിലുള്ള ഒരു കുട്ടീനെ നമ്മൾ ഫസ്റ്റ് തന്നെ ആ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ആ കുട്ടി പിന്നെ മലയാളം തിരിഞ്ഞു നോക്കില്ല. കാരണം ആ രീതിയിലുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ റാ എന്നുള്ള അക്ഷരം അല്ലെങ്കിൽ സിക്സാക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കൈകൊണ്ട് ഇങ്ങനെ വരപ്പിക്കുകയാണ് ഞാൻ ഫസ്റ്റ് ചെയ്യാറുള്ളത്. അതിനുശേഷം റാ കഴിഞ്ഞ് ദാ താ ര ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ എന്നുള്ള അക്ഷരത്തിലേക്ക് കടക്കാറുള്ളത്. ഇപ്പൊ നമ്മൾ പെടുത്തി ഇപ്പൊ എത്തി പറഞ്ഞുകൊണ്ടാലും ഇപ്പൊ ആരും ശ്രദ്ധിക്കുക. അപ്പൊ ഒരു കലയിലൂടെ ആകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ബാക്കിൽ ഞാൻ കുറച്ച് ലെറ്റേഴ്സ് എഴുതിക്കണം, അപ്പൊ യാ കാങ്ങനെ കുറച്ച്, അപ്പൊ ഇവിടെ മേലെ ചിഹ്നങ്ങൾ. അപ്പൊ ഇതിന്റെ കൂടെ ഇത് വരുമ്പോ എങ്ങനെ വായിക്കുക? അപ്പൊ അങ്ങനെ ഇപ്പൊ റാക്കിനുണ്ടല്ലോ വേദിന്നാണ്, അപ്പൊ ഇതിന്റെ ഇതിന്റെ കൂടെ ആണെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഓരോ മാറി മാറി മാറി. അപ്പൊ അവർക്ക് അത് കളിയാവുമ്പോ ഇപ്പൊ എപ്പോഴും തന്നെ ക്ലാസ്സിൽ ടീച്ചേഴ്സിനെ പറഞ്ഞു കൊടുക്കുമ്പോ ആരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കില്ല. അതിലെല്ലാ ചിഹ്നങ്ങളും എഴുതിയിട്ടുണ്ടല്ലേ, ചിഹ്നങ്ങൾ ഒന്ന് കാണുന്ന രീതി എടുക്കണേ. എല്ലാ അക്ഷരങ്ങളും അതിൽ കണ്ടു ഇല്ല, എല്ലാം കൊണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ അങ്ങനെ ആക്കാണെങ്കിൽ ഇവിടെയും കട്ട് ചെയ്താല് ഇവിടെയും കട്ട് ചെയ്ത് ഇതേപോലെ ബോക്സ് ബോക്സ് ആക്കാണെങ്കിൽ ചിഹ്നങ്ങളാണ് കുറച്ചുകൂടി പ്രയാസമുള്ളത്. അപ്പൊ അതിൽ അക്ഷരങ്ങൾ എഴുതിയിട്ട് അതിന്റെ താഴെ ചിഹ്നങ്ങളാക്കി കൊടുത്തിട്ട് താഴെ കൂടെ ആ ചിഹ്നം ചേർത്താണ് കാണു വായിക്കാം. അടുത്ത് പോയിട്ട് എടുത്തോട്ടോ. അത് മാത്രം പിന്നെ ചിഹ്നങ്ങൾ അടുത്ത കീ, അങ്ങനെ ഓരോ ചിഹ്നങ്ങൾ അതിന്റെ താഴെ കൊടുത്തിട്ട് അക്ഷരങ്ങൾ കൂട്ടി ഓരോ അക്ഷരം ഇതിന്റെ അടുത്ത് വെച്ചിട്ട് അങ്ങനെ വായിക്കാന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല ഉദ്ദേശം, അങ്ങനെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ആന അതെല്ലാം നേരെ എഴുതിയിട്ടുണ്ട്. ഇത് റീഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അക്ഷരം ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഒന്ന് മനസ്സിലായ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണല്ലോ, എഴുതി കാട്ടി കൊടുക്കണല്ലോ കുട്ടി. അപ്പോഴല്ലോ എല്ലാരും പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോ കുട്ടിക്ക് എന്താണ് വായിക്കാൻ കിട്ടും അറിയില്ല. അപ്പൊ അറിയാൻ അറിയാവുന്ന ഏകദേശം ഒന്ന് മനസ്സിലായ കുട്ടിക്ക് ഇങ്ങനെ കാണിക്കാന്നറിയാൻ പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഒരുപാട് ഐഡിയാസ് എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.